ചേട്ടൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. ഞങ്ങൾക്കുണ്ടായ നഷ്ടം, അത് പ്രത്യേകിച്ചും പാട്ട് പാടുകയും പാട്ട് സംവിധാനം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഞങ്ങളെപ്പോലുള്ള സഹോദരങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാട്ടുകാരി എന്നറിയപ്പെട്ടതുപോലും ചേട്ടൻ്റെ പാട്ടുകൾ പാടിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 14-15 വയസ്സ് മുതൽ ചേട്ടൻ പാട്ടുകൾ എഴുതുമായിരുന്നു. വെറുതെ ഇരുന്ന് ഒരുപാട് വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചുകൊണ്ടിരിക്കും ചേട്ടൻ. ഒന്നോ രണ്ടോ കവിതകൾ എഴുതിയാൽ അത് ഉടനെ ആ രണ്ട് വരി എഴുതിയാൽ തന്നെ അത് അച്ഛനെ കാണിക്കും. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മുത്തശ്ശൻ നല്ല വിദ്വാൻ സി എ ഗോപാലപിള്ള കവിയും കഥകളി എഴുത്തുകാരനുമൊക്കെ ആയിരുന്നു, നല്ല വാഗ്മിയുമായിരുന്നു. അച്ഛനും ഈ കഴിവുകളൊക്കെ ഉണ്ടെങ്കിലും വളരെ പ്രസിദ്ധനാകാനൊന്നും അച്ഛൻ താല്പര്യം കാണിച്ചിട്ടില്ല. പക്ഷേ ചേട്ടനെ, എന്നെ, അനിയന്മാരെ, അനിയത്തിമാരെ എല്ലാവരെയും കലാലോകത്തേക്ക് പിടിച്ചുയർത്താൻ അച്ഛൻ നന്നായിട്ട് ഞങ്ങൾക്ക് പ്രചോദനം തന്നിട്ടുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടായിരിക്കാം ചേട്ടൻ അച്ഛനെയാണ് ഈ രണ്ട് വരി കവിതകൾ കാണിക്കുന്നത്. അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ സന്തോഷവാനാണ്. എന്നിട്ട് ഈ എഴുതുന്ന പാട്ടുകൾ, അന്ന് എനിക്ക് 12 വയസ്സ് കഷ്ടി, അത്രയൊക്കെ ഉള്ളു, 12 വയസ്സ്. അപ്പോൾ എന്നെയാണ് ആദ്യമായിട്ട് പാടി കേൾപ്പിക്കുന്നത്. അപ്പോൾ പാടുക എന്ന് വെച്ച് ചേട്ടനെ എഴുതിയിട്ട് പറയും, ഇത് നീ ഇത് എഴുതിയെടുക്കണം. എന്നിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ഈ വരി എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയും പിന്നീട് അതിന് ചേട്ടൻ തന്നെ സംഗീതം കൊടുക്കുകയും അത് ഞങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ആയിരുന്നു പതിവ്. ഈ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ഞങ്ങളെല്ലാം പാട്ടുകാരായത്, അല്ലെങ്കിൽ മ്യൂസിക്കുകാരായത്. ചേട്ടൻ ഇതെല്ലാം ചെയ്യുമായിരുന്നു. ചേട്ടൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു, നല്ലൊരു എഴുത്തുകാരനായിരുന്നു, നല്ലൊരു സംഗീത സംവിധായകനായിരുന്നു, നല്ലൊരു അഭിനേതാവായിരുന്നു, നല്ലൊരു നാടകകൃത്തായിരുന്നു. ഇതെല്ലാമായിരുന്നു ചേട്ടൻ. നല്ലൊരു കഥാപ്രസംഗകനുമായിരുന്നു. ഞാനും ചേട്ടനും കൂടി, ഞാൻ പിൻപാട്ടുകാരിയായിട്ടിരുന്ന് ചേട്ടൻ നടത്തിയൊരു കഥാപ്രസംഗം എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലം, ഞാൻ കുട്ടിയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പിന്നിലുള്ള കഥ വെച്ചാൽ ആ കഥാപ്രസംഗം ചിട്ടപ്പെടുത്തി തന്നത് എൻ്റെ അച്ഛനായിരുന്നു, ഞങ്ങളുടെ അച്ഛനായിരുന്നു. അപ്പം അതിനിങ്ങനെ ഒരു എന്താ പറയേണ്ടത്, ഒരു സകല കലാരംഗങ്ങളിലും മികവുറ്റവനായിരുന്നു എൻ്റെ ചേട്ടൻ. ആകാശവാണിയുടെ അഖിലേന്ത്യാ നാടക മത്സരത്തിൽ ചേട്ടൻ്റെ ഒരു നാടകം റേഡിയോയിൽ കൂടി പ്രക്ഷേപണം ചെയ്യുകയും അതിന് ഒന്നാം സമ്മാനം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നാടകത്തിൻ്റെ പേര് വല്ലാത്ത ദുനിയാവ് എന്നായിരുന്നു. അതിന് പ്രത്യേകിച്ച് പറയേണ്ട ഒരു വിശേഷ സംഭവം പറയാനുള്ളത്, പിൽക്കാലത്ത് വളരെ പ്രസിദ്ധയായ ചിത്രകായ IAS ലളിതാംബിക ചേച്ചി, ലളിതാംബിക ചേച്ചിയായിരുന്നു ആ നാടകത്തിലെ നായിക കഥാപാത്രമായിട്ട് അഭിനയിച്ചത്. അന്ന് ഇവരെല്ലാവരും യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഇപ്പോൾ അച്ചാട്ടൻ മരിച്ച അവസരത്തിൽ ലതാം ചേച്ചി വന്നിരുന്നു, അപ്പോൾ പറയുകയായിരുന്നു ആ നാടകത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ചേച്ചിക്ക് വളരെ സങ്കടം, കണ്ണൊക്കെ നിറഞ്ഞാണ് ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ നാടകം എടുത്ത് അതിലൊരു ഒരു ലതാംബി ചേച്ചിയുടെ മകനായിട്ട് ചേട്ടനെ അഭിനയിച്ചിട്ടുമുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും കഴിവുള്ളവനായിരുന്നു ചേട്ടൻ. എൻ്റെ കുട്ടിക്കാലത്ത് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ആകാശവാണി ലളിതഗാന മത്സരം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തിയപ്പോൾ, ഞാൻ അന്ന് ആകാശവാണിയിലെ ആർട്ടിസ്റ്റല്ല, എനിക്ക് പാട്ട് എഴുതുന്ന ചേട്ടനായിരുന്നു. ആ പാട്ട് പിൽക്കാലത്ത് സിനിമയിലേക്ക് കയറി. ഇത് എഴുതുന്നത് 1967 68 ഞാൻ ആകാശവാണി ആർട്ടിസ്റ്റായിട്ട് മാറിയത്. അതിൻ്റെ കാരണം ഈ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒന്നാം സമ്മാനം എനിക്ക് കിട്ടുകയും മധ്യപ്രദേശിലെ ഒരു കുട്ടിക്കായിരുന്നു രണ്ടാം സമ്മാനം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അന്ന് അവിടെ ആകാശവാണിയിലെ ആർട്ടിസ്റ്റായിട്ട് നമ്മളെ എടുക്കും. ഒരു പ്രത്യേക ഓഡീഷനൊന്നും വേണ്ട,
പക്ഷെ ഇപ്പോൾ അതെല്ലാം സ്ഥിതി മാറി. അങ്ങനെയാണ് ഞാൻ ആകാശവാണി ആർട്ടിസ്റ്റായി മാറുന്നത്. അതിന് നിമിത്തമായത് എൻ്റെ ചേട്ടൻ. ചേട്ടൻ തന്നെ ട്യൂൺ ചെയ്ത് പറഞ്ഞു തന്ന തുഷാരബിന്ദുക്കളെ എന്നുള്ള പാട്ടായിരുന്നു അത്. വർഷങ്ങൾക്ക് ശേഷം എസ് ജാനകി അമ്മ പാടി മനോഹരമാക്കി സിനിമയിലേക്ക്. പക്ഷെ ആ കംപ്ലീറ്റ് അതിൻ്റെ ട്യൂൺ മാറി, അന്നത്തെ പോലെ ആയിരുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചേട്ടൻ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്ന ആന ഒരുപാട് പാട്ടുകൾ പിൽക്കാലത്ത് സിനിമയിലേക്ക് ചേട്ടൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പൂങ്കാറ്റിനോടും കടലിനോടും കഥ പറഞ്ഞു നീ വളർന്നു എന്നുള്ള പാട്ട്, അത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, അതായത് എന്താ പറയുന്നത് ഫിഫ്ത്തും സിക്സ്ത്തും കഴിഞ്ഞ സെവൻത്ത് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഈ നാല് വർഷങ്ങളിലും യൂത്ത് ഫെസ്റ്റിവൽ ഞാൻ പ്രൈസ് വാങ്ങിച്ച പാട്ട് ചേട്ടൻ്റെ ആയിരുന്നു. ചേട്ടൻ പറഞ്ഞു തന്നെ, ചന്തമിഴുന്നൊരു പൂവേ നീ ഇനി എന്തിനു വിടരുന്നു, വാടിക്കൊഴിയും നാളെ മോഹന വാടിയതിൽ നീയും. ഈ പാട്ടായിരുന്നു നാല് കൊല്ലം അടുപ്പിച്ച് എനിക്ക് പ്രൈസ് കിട്ടിയ പാട്ട്. ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ ഒരു പാട്ടുകാരിയായിട്ട് ഞാൻ പുറത്തു വന്നത് മൊത്തം ചേട്ടൻ്റെ പാട്ടുകളിൽ കൂടി മാത്രമായിരുന്നു. വേറൊരു ലളിതഗാനം ഞാൻ പാടിയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ, ബി എ പഠിത്തം കഴിഞ്ഞ് മൂന്ന് വർഷവും കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് മ്യൂസിക് വേണം, ഇവിടെ പറയുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മ്യൂസിക് എഴുതിത്തരണം എന്ന് ചേട്ടനോട് പറയുകയും ഒരു രാത്രി കൊണ്ട് ചേട്ടൻ എഴുതി തന്നു. പിറ്റേ ദിവസം ഞാനത് കുട്ടികളെ പഠിപ്പിച്ചു. മൂന്ന് ദിവസം കഴിയുമ്പോൾ കോമ്പറ്റീഷനാണ്. ചേട്ടൻ തന്നെ ട്യൂണ് ഇട്ട് തന്നു. അതിൻ്റെ വരികൾ, ഓമൽ കലാലയ വർഷങ്ങളെ ഓരായിരം കൂട്ടുകാരെ, ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ ഓരോ വഴിക്കിതാ യാത്രയായി, വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ട്യൂണാണ് ചേട്ടൻ ഇട്ട് തന്നത്. ഓമൽ കലാലയ വർഷങ്ങളെ ഓരായിരം കൂട്ടുകാരെ, ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ ഓരോ വഴിക്കിതാ യാത്രയായി, ഈ വേളയിൽ ഈ യാത്രയിൽ ഇടറും പദങ്ങൾക്കു വിട നൽകൂ. ഇതാണ് തുടക്കം. ചുരുക്കത്തിൽ ഞങ്ങളിത് ഞാൻ പോയി എൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ചു. ഞങ്ങളൊക്കെ സംഗീതം ഐച്ഛികമായിട്ടെടുത്തിരുന്ന കുട്ടികളായതുകൊണ്ട് അസലായിട്ട് പാടുന്നവരായിരുന്നു എല്ലാവരും. ഈ ചേട്ടൻ എഴുതിയ പോലെ ഒരു ഒറ്റക്കമ്പി നാദം പോലെയാണ് ഞങ്ങൾ ഈ പത്ത് കുട്ടികളുടെ ശബ്ദം പുറത്തു വന്നത്, ഒറ്റ വോയിസായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് പാടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സും ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാം പൊട്ടിക്കരയുകയായിരുന്നു. അത്ര ടച്ചിങ് ആയിട്ട് ടീച്ചേട്ടൻ എഴുതുകയും ചെയ്യും, ട്യൂണിട്ട് തരികയും ചെയ്യും. അതുപോലെ മറ്റൊന്നും മറക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എനിക്ക്. എൻ്റെ കല്യാണ ദിവസം, അന്ന് എനിക്ക് 17 വയസ്സ്, ചേട്ടൻ 21 വയസ്സ്. എൻ്റെ വിവാഹ സമയത്ത് ചേട്ടൻ എനിക്ക് ഒരു 4 വരി ഒരു ആശംസ പോലെ എനിക്ക് എഴുതി തന്നു. ഐ സഹോദരി, ഐ പറയാൻ പറ്റുന്നില്ല എനിക്ക്. ഐ സഹോദരി, ഭർത്താവ് നാരികൾ കുലകിൽ ഈശ്വര തുല്യനാണ് ഓർക്ക നീ, ഒരുവിധത്തിലും പങ്കമേലാതെ നീ അവനിൽ അർപ്പിക്ക നിന്റെ സർവസ്വവും. എൻ്റെ ചേട്ടൻ എനിക്ക് എഴുതുന്ന ആ കല്യാണ ദിവസം, ഇതൊക്കെ ഓർക്കും സഹിക്കാൻ പറ്റുന്നില്ല ചേട്ടനെ കുറിച്ച് ആലോചിച്ചിട്ട്. പിന്നെ ജയകുമാർ സാറ് പറഞ്ഞതുപോലെ ട്യൂൺ വിട്ടുകൊടുത്തിട്ട് പാട്ടെഴുതാൻ ചേട്ടനെ പോലെ ഒരു മിടുക്കൻ സിനിമാരംഗത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇനി ഉണ്ടാവുമെന്നും എനിക്ക് തോന്നുന്നില്ല. ഇത്ര മാത്രം, കാരണം അത് ഇത് ഈ ട്യൂണിന് അനുസരിച്ച് ചേർത്ത് വെച്ചതാണെന്ന് തോന്നുകയില്ല. ശ്യാം സാറ്, സംഗീത സംവിധായകൻ ശ്യാം സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങാടി എന്നുള്ള പടത്തിലെ ഈ പാവാട വേണം മേലാട വേണം, അത് പറഞ്ഞു കൊടുത്തത് എൻ്റെ സണ്ടയൻ പറഞ്ഞു കൊടുത്തത് ഒരു മുസ്ലിം കഥാപാത്രമാണ്. വലുതായിട്ട് പഠിപ്പും വിവരവുമുള്ള ഒരു ക്യാരക്ടറല്ല, ഒരു സാധാരണക്കാരൻ. പെങ്ങളുടെ കല്യാണത്തിന് ആ മനസ്സിൽ നിറയെ വാത്സല്യവും സ്നേഹവും നിറച്ച്
അവളോട് പാടുന്ന അവൾ കേൾക്കാൻ പാടുന്ന പാട്ടാണത്. അപ്പൊ അത് ശ്യാം സാർ കൊണ്ടുകൊടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അദ്ദേഹം റൂമിലിരിക്കുന്നു. അപ്പൊ ഇതിനെനിക്ക് ഇപ്പഴുത്ത് തരണമെന്ന് പറഞ്ഞു സാർ. ഇത് പറഞ്ഞിട്ട് ശ്യാം സാറ് ബാത്റൂമിലേക്ക് കണ്ടു പോയി. തിരിച്ചു വന്നപ്പം ചേട്ടൻ പറഞ്ഞു, ഇതാ ഇത് മതിയോ എന്നാണ് ചോദിക്കണേ. അപ്പോഴേക്ക് എഴുതി കഴിഞ്ഞു. അത് ആ പാട്ട് കേട്ടാൽ ഒരിക്കലും പറയില്ല, അത് ട്യൂണിനൊപ്പിച്ച് എഴുതിയതാണ് എന്ന് മാത്രമല്ല, ആ മുസ്ലിം ക്യാരക്ടറിന് വേണ്ട വലിയ പഠിത്തവും വിവരവും ഇല്ലാത്ത ഒരാൾ പാടുന്ന ആ ഒരു ശൈലിയായിരുന്നു അതിന്. ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക്, അങ്ങനെ കഥാപാത്രത്തിന് ഇണങ്ങിയ രീതിയിൽ തന്നെ പാട്ടുകൾ എഴുതാൻ മിടുക്കനായിരുന്നു ചേട്ടൻ. അതുകൊണ്ടായിരിക്കാം ഒരുപാട് അവസരങ്ങൾ അങ്ങനെയുള്ള പാട്ടുകൾക്ക് വേണ്ടി ചേട്ടന് കിട്ടിയിട്ടുണ്ട്. എഴുതി അല്ല, പൊതുവെ ഒരു ധാരണ തന്നെയുണ്ട്, ഈ ട്യൂൺ കൊടുത്താൽ ബിച്ചു തന്നെ എഴുതണം, ബിച്ചു ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. അത്രമാത്രം മിടുക്കനായിരുന്നു ആ രംഗത്ത് ചേട്ടൻ. ഈ ഒരു ശൂന്യത ഒരിക്കലും നമുക്ക് നിർത്താനാവുമെന്ന് തോന്നുന്നില്ല. ചേട്ടനെ എൻ്റെ ചേട്ടൻ്റെ മരണത്തെ അത്രമാത്രം വിഷമത്തോടു കൂടി തന്നെ ആൾക്കാരെല്ലാം കാണും, പോയില്ലോ എന്നുള്ളൊരു സങ്കടം നമുക്ക് വരും. പിന്നെ വേറെ ഒരു പ്രധാന കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ചേട്ടൻ്റെ കവിതകളിൽ കൂടിയും പാട്ടുകളിൽ കൂടിയുമാണ് ഞാനെന്നൊരു പാട്ടുകാരി പുറത്തു വന്നതെന്ന് പറഞ്ഞതുപോലെ തന്നെ, ചേട്ടൻ സിനിമാ രംഗത്ത് കടന്നതും എന്നിൽ കൂടിയാണ്. ഇങ്ങനെ പരസ്പര പൂരകമാണ് ആ കലാരംഗം ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, അതിൽ ജയകുമാർ സാറിൻ്റെ അച്ഛൻ കൃഷ്ണനായർ സാറ് സംവിധാനം നിർവഹിച്ച ശബരിമല ശ്രീ ധർമ്മശാസ്ത എന്നുള്ള പടത്തിലൊരു പാട്ട് പാടാൻ ആണ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിലേക്ക്, ആദ്യമായിട്ടല്ല, ഈ ഒരു പാട്ടായിട്ട് പാടാൻ പോയത് അതിലാണ്, ആ മദ്രാസിൽ പോയത് ആ പടത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ സി ആർ കെ നായർ എന്നുള്ള സംവിധായകൻ, അദ്ദേഹം ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം ഞാൻ കാറിൽ, ഞാനും അച്ഛനും കാറിൽ വരുമ്പോൾ ചേട്ടൻ്റെ ഒരു എഴുത്ത് അച്ഛന് വന്നിരുന്നത്, അച്ഛൻ ഇങ്ങനെ എടുത്ത് അവിടെ വെച്ചാണ് വായിക്കുക, കാറിലിരുന്ന് വായിക്കുകയാണ് അച്ഛൻ. അപ്പോൾ ആ കയ്യക്ഷരം കണ്ടിട്ട് സി ആർ കെ നായർ സാറ് ചോദിച്ചു, ആ ഇത് ആരാ ഈ വിദ്വാൻ, കൊള്ളാമല്ലോ, ചേട്ടൻ്റെ അക്ഷരം മുത്തുപോലെ ഇരിക്കും, അച്ചടി പോലെ ഇരിക്കും, അത്ര ഭംഗിയാണ്, ഇത് ആരാണ്, ഇത് ഇങ്ങനെ ഒരു എഴുത്തുകാരൻ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു മകനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സാർ ചേട്ടൻ ഒരുമാതിരി നന്നായി എഴുതും, അത് ചേട്ടനെ സാറിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞു. ഒന്നും വേറൊന്നും ആലോചിക്കാതെ സാറ് അച്ഛനോട് പറഞ്ഞു, അയാളോട് വരാൻ പറയൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചേട്ടനെ വിളിച്ച് പറയുകയും ചേട്ടൻ മദ്രാസിലേക്ക് വരികയാണ് ചെയ്തത്. ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം പറഞ്ഞപ്പോൾ ആ പാട്ടുകളൊക്കെ, ആ പടത്തിലെ പാട്ടൊക്കെ എഴുതുക, റെക്കോർഡ് ചെയ്യുകയൊക്കെ കഴിഞ്ഞു. അതിനകത്ത് സഹസംവിധായകനായിട്ട് കയറാൻ സാറ് പറഞ്ഞു. അന്ന് ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് ഇന്നത്തെ പ്രസിദ്ധരായിട്ടുള്ള ഹരിഹരൻ, ഫാസിൽ, രാജശേഖരൻ, ഗായിക അമ്പിളിയുടെ ഹസ്ബൻഡായിരുന്നു രാജശേഖരൻ, പിന്നെ ഒരാൾ കൂടിയുണ്ട്, ഇവർ അഞ്ച് പേരായിരുന്നു. അപ്പം ഇവരെല്ലാം നല്ല, ആ സിനിമയിൽ അത് പറയാതിരിക്കാൻ വയ്യ, സാറിൻ്റെ അച്ഛൻ്റെ സിനിമയിൽ കൈതൊട്ടവരെല്ലാം അങ്ങ് പോയി പൊങ്ങി. ചേട്ടൻ അറിയപ്പെടുന്ന ഗാനരചയിതാവായി. ഹരിഹരൻ സാറും അല്ല ഹരിഹരനും ഫാസിലുമൊക്കെ വളരെ പ്രസിദ്ധരായ സംവിധായകരായിട്ട് മാറി. ചേട്ടൻ പക്ഷെ ആ തലത്തിൽ നിന്നില്ല. നിന്നില്ല എന്ന് പറഞ്ഞാൽ സംഭവിച്ചു മറ്റൊന്ന്, അതായത് ഒരു വാരികയ്ക്ക് ഞാനവിടെ, ഞാനും ഉള്ളപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അവിടെ മദ്രാസ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം തന്നെയാണ് ചേട്ടൻ വെറുതെ ഒരു പാട്ട് എഴുതി, ബ്രാഹ്മ മുഹൂർത്ത പാട്ടല്ല, ഒരു കവിത പോലെ എഴുതി, ബ്രാഹ്മ മുഹൂർത്തത്തിൽ പ്രാണസഖീനി പല്ലവി പാടിയ നേരം, ഗുരുഹൃദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടുന്ന നേരം, ഈ വെറുതെ എഴുതി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ജനയുഗം എന്നൊരു വാരിക ഉണ്ടായിരുന്നു, ആ വാരികയ്ക്ക് കൊടുക്കാനാണ് ചേട്ടൻ അത് എഴുതിയത്, കൊടുത്തത്. ആ വാരികയിൽ ഇത് അച്ചടിച്ചു വരികയും അത് സി ആർ കെ സാർ കാണാനിടയാവുകയും ചെയ്തു. ചെയ്തപ്പോഴാണ് സാറ് പറയുന്നത്, സുശീല പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിശ്വസിച്ചില്ല,
പാട്ടൊക്കെ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ചു പോയൻ എന്ത് പാട്ടെഴുതാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, ചെറുപ്പക്കാരനല്ലേ. എങ്കിലും ഇത് വായിച്ചു കേട്ടപ്പം ഇയാള് പിന്നെ അതങ്ങനെ ചെറിയവനല്ല എന്നെനിക്ക് മനസ്സിലായെന്ന് സാറ് പറയുകയും സാറിൻ്റെ അടുത്ത പടത്തിൽ ആ പാട്ട് അപ്പം തന്നെ ജയവിജയന്മാരെ വിളിച്ചു കൊടുക്കുകയും അവരത് കമ്പോസ് ചെയ്യുകയും ആ പടത്തിലേക്ക് ഭജഗോവിന്ദം ഭജഗോവിന്ദം എന്നുള്ള പടത്തിലേക്ക് അത് റെക്കോർഡിങ് ചെയ്തു. ആ പടത്തിൽ ഞാനും ഒരു പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ്റെ ഈ പാട്ട് വല്ലാതെ പോപ്പുലറായി, പക്ഷെ പടം ഇറങ്ങിയിട്ടില്ല. പടം പുറത്തിറങ്ങിയില്ലെങ്കിലും പാട്ടങ്ങ് പ്രസിദ്ധമായി. അതുപോലെ അങ്ങനെ ഒരു സംഭവം ചേട്ടന് പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഹൃദയം ദേവാലയം തെരുവ് ഗീതം എന്നൊരു പടത്തിന് വേണ്ടിയിട്ടാണ് അത് എഴുതിയത്. പക്ഷെ പിക്ചർ പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷെ പാട്ട് വളരെ പോപ്പുലറായി. അത് അതൊക്കെ മദ്രാസിലുള്ള സമയത്ത് ചേട്ടൻ എഴുതുന്നതാണ്. ഹൃദയം ദേവാലയം അതിനകത്ത് തന്നെ ഒരു രണ്ടു മൂന്ന് വരികളുണ്ട്. മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളി ആടാറുണ്ട് ഇവിടെ ഹൃദയത്തിൽ, മനസ്സിൽ. മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന നല്ലതും ദുഃഖവും സന്തോഷവും സങ്കടവും ഒക്കെ തന്നെ ആ പാട്ടിൽ വരുന്നുണ്ട്. നടപ്പന്തലില്ലാത്ത തിടപ്പള്ളിയില്ലാത്ത പഴയ ഗുഹാക്ഷേത്രം, അതാണ് ഹൃദയം, ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടത്താറുണ്ട് ഇവിടെ. എന്നിട്ടാണ് ഈ പറയുന്നത്, മോഹങ്ങളും മോഹഭംഗങ്ങളും ചേർന്ന് കഥകളിയാടാറുണ്ട് ഇവിടെ. എന്തൊരു ഭാവനയാണ് ചേട്ടൻ്റെ. മനസ്സിലെ വിഷമങ്ങളെക്കുറിച്ച് ഇതിൽ പര ഒരു വാക്കുകളിൽ എങ്ങനെയാണ് ഒരു കവി പുറത്തേക്ക് കൊണ്ടുവരിക? അത്ര അർത്ഥവത്താണ് ചേട്ടൻ്റെ പാട്ടുകൾ. ആ ചേട്ടൻ ഞങ്ങളെയൊക്കെ വിട്ടുപോയത് ഞങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ്. എനിക്കിനി ഒന്നും പറയാനില്ല. നമുക്കെല്ലാവരും ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.